ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വാവ മുത്തു പൊന്നു. ഇന്ന് നമ്മൾ ഇവിടെ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊഞ്ചേറിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഈ കൊഞ്ച് നമ്മൾ പൊളിച്ച് ക്ലീൻ ചെയ്തിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് ഒരു 5 മിനിറ്റ് വേവിച്ച് വെച്ചതാണ്. സിനമൺ, ഏലക്ക, ഗ്രാമ്പു, സ്റ്റാർ അനീസ്, കുറച്ച് പെരിഞ്ചീരകം കൂടെ. ഇതിത്രയും ഒന്ന് മൂത്ത് കഴിയുമ്പം ഇത് വാങ്ങി വെച്ചിട്ട് പൊടിച്ചു വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് ഒന്ന് മൂത്തതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നല്ലതായിട്ട് വരച്ചെടുക്കാം. നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന്, സവാള ഉള്ളി ഒന്ന്, ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മസാല ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരിച്ചിരി ഗരം മസാല ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ, 2 മീഡിയം സൈസ് ടൊമാറ്റോ ആണ് ഇട്ടിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. കൊഞ്ചിനെ കൊഞ്ചിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ വേവിച്ചപ്പോൾ ചേർത്തു. ഇനി ബാക്കി കറിക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ. ഇനി ഇതൊന്ന് നമുക്ക് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കണം. എന്നിട്ട് നമ്മൾ മിക്സിയിലടിക്കും. മിക്സിയിലടിക്കുമ്പോൾ നമ്മൾ നേരത്തെ മൂപ്പിച്ച് പൊടിച്ച് വെച്ചിരുന്ന ആ മസാല, ഗോൾ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ അതേ ഫ്രൈ പാൻ തന്നെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു 3 കൊച്ചുള്ളി എടുത്തു, കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 3 തന്നെ ഈ കൊച്ചുള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തീയും കുറച്ച് വെക്കണം. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറി തിളച്ചു, നമുക്ക് കൊഞ്ച് ഇട്ട് കൊടുക്കാം. 1 കിലോ കൊഞ്ചാണ് നമ്മളിവിടെ എടുത്ത്, അതിനുള്ള മസാലയും ഇൻഗ്രീഡിയൻസും ആണ് കാണിച്ചത്. അപ്പോൾ നമ്മുടെ കൊഞ്ചേറി റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു 15 മിനിറ്റ് ഇതിനെ വേവിച്ചു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സീ യു.